പത്തനംതിട്ട തിരുവല്ലയിൽ ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ് കിടന്ന യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം സംഭവം റിപ്പോർട്ട് ചെയ്തത്. പ്രസവം കഴിഞ്ഞ ആശുപത്രിയിൽ തുടരുകയായിരുന്ന സ്നേഹയാണ് മരുന്ന് നിറയ്ക്കാത്ത സിറിഞ്ച് ഉപയോഗിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം നടന്നത്. സ്നേഹയുടെ ഭർത്താവിന്റെ സുഹൃത്തായ പുല്ലുകുളങ്ങര സ്വദേശി അനുഷയാണ് പോലീസ് പിടിയിലായത്. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിയോടെയായിരുന്നു സംഭവം. അനുഷയ്ക്കെതിരെ കൊലപാതകത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇവരുടെ കയ്യിൽ നിന്ന് കുത്തിവയ്ക്കാൻ ഉപയോഗിച്ച സിറിഞ്ചും പിടികൂടിയിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ പ്രസവശേഷം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ നഴ്സിന്റെ വേഷത്തിലെത്തിയാണ് അനുഷ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ട്. മരുന്നില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ച വായു ധമനികളിൽ കയറ്റി കൊലപ്പെടുത്താനായിരുന്നു അനുഷയുടെ ശ്രമവും. ഇതിനായി ഇവർ 3 തവണ സിറിഞ്ച് കൊണ്ട് സ്നേഹയെ കുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തട്ടവും മാസ്കും നഴ്സിന്റെ വേഷവും ധരിച്ചായിരുന്നു പ്രതി എത്തിയത്. ഇഞ്ചക്ഷൻ നൽകാനെന്ന വ്യാജേനയാണ് വാർഡിലേക്ക് പ്രതി എത്തിയതെന്നാണ് വിവരം. സ്നേഹയുടെ ഭർത്താവായ അരുണിനെ സ്വന്തമാക്കാനായാണ് അനുഷ ഇങ്ങനെ ചെയ്തതെന്നും റിപ്പോർട്ടുണ്ട്. സംഭവത്തിൽ ഭർത്താവിനെ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതി അനുഷ ആശുപത്രി മുറിയിൽ എത്തിയത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ആക്രമിക്കപ്പെട്ട യുവതിയുടെ ഭർത്താവ് അരുണിനെ പോലീസ് വിളിപ്പിച്ചിരിക്കുന്നതെങ്കിലും അനുഷയുടെ മൊബൈൽ ഫോണിലെ ചാറ്റുകൾ ക്ലിയർ ചെയ്തത് സംശയകരമാണെന്നും പോലീസ് പറയുന്നുമുണ്ട്. യുവതിയെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ വൻ ആസൂത്രണം നടന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ സംശയം. യുവതിയെ കൊലപ്പെടുത്തി അവരുടെ ഭർത്താവിനെ സ്വന്തമാക്കുക എന്നതായിരിക്കാം പ്രതി അനുഷയുടെ ലക്ഷ്യവും. അതിനുവേണ്ടി തന്നെ എയർ എംബോളിസം എന്ന മാർഗമാണ് പ്രതി സ്വീകരിച്ചത്. ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇന്നലെ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഉടൻ തന്നെ പ്രതിയുടെ ഫോൺ വിവരങ്ങളാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. എങ്ങനെയാണ് പ്രതി ആശുപത്രിയിൽ എത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്താൻ ശ്രമിച്ചത്. അക്രമത്തിന് ഇരയായ യുവതിയുടെ ഭർത്താവിനെ വിളിച്ചാണ് ആശുപത്രിയിൽ എത്തിയത് എന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ഫോണിലെ ചാറ്റുകൾ ക്ലിയർ ചെയ്തത് സംശയകരമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അരുണും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞില്ല എന്നും ഇതേ തുടർന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതെന്നും പോലീസ് പറയുന്നു. ആക്രമിക്കപ്പെട്ട യുവതിയുടെ കുടുംബത്തിന് ഭർത്താവിനെതിരെ പരാതിയില്ല എന്നും സംശയം നീക്കാൻ വേണ്ടി മാത്രമാണ് വിളിപ്പിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. സ്നേഹയുടെ ഭർത്താവ് അരുണും അനുഷയും കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട പ്രണയത്തിലായിരുന്നു എന്നാണ് വിവരം. യുവതി നഴ്സിന്റെ വേഷത്തിൽ എത്തുമ്പോൾ അരുൺ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുഷ എത്തുമ്പോൾ സ്നേഹയും അമ്മയും മാത്രമേ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് രോഗിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കുത്തിവയ്ക്കുകയായിരുന്നു. രോഗിയുടെ കയ്യിൽ 3 തവണ അനുഷ ഇഞ്ചക്ഷൻ നടത്തിയെന്നും പോലീസ് പറയുന്നുണ്ട്. വായു കുത്തിവെച്ച് ഹൃദയാഘാതം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അനുഷയുടെ ലക്ഷ്യമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ സ്നേഹയുടെ ഭർത്താവ് അരുണിനെയും ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസമേ വ്യക്തമാക്കിയിരുന്നത്. പ്രസവം കഴിഞ്ഞ സ്നേഹയെ കാണണമെന്ന് അനുഷ അരുണിനോട് പറഞ്ഞിരുന്നു എന്നാണ് വിവരം. കാണണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ചെന്ന് കണ്ടോളൂ എന്ന താൻ അനുമതി നൽകിയിരുന്നു എന്ന് അരുണും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അനുഷ നഴ്സിന്റെ വേഷം ധരിച്ച് പോയതും അവിടെ കൊലപാതക ശ്രമം നടത്താൻ പദ്ധതിയിട്ടിരുന്നതും അറിയില്ല എന്നാണ് അരുൺ പറയുന്നത്. കൊലപാതക ശ്രമമായിരുന്നു എന്ന് അനുഷ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. കൊലപാതക ശ്രമത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സൂചിപ്പിക്കുന്നത്.